പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങളുണ്ടെങ്കിലും കോട്ടയത്ത് മുന്നണികളും സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ച ഏക മണ്ഡലവും കോട്ടയമാണ് മുന്നണിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കോട്ടയം സീറ്റ് ഉറപ്പിച്ചു സിറ്റിംഗ് എം തോമസ് ചാഴിക്കാടൻ തന്നെയായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ചാഴിക്കാടനോട് പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വരെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു രാജ്യസഭാ കാലാവധി വരുന്ന ജൂലൈയിൽ അവസാനിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തന്നെ കോട്ടയത്ത് മത്സരിക്കുമെന്ന അഭ്യൂഹം നേരത്തെ പരന്നിരുന്നുവെങ്കിലും ചാഴിക്കാടൻ തന്നെ മത്സരിച്ചാൽ മതിയെന്ന നിർദ്ദേശമാണ് ജോസ് കെ മാണിയും പങ്കുവച്ചത് കോട്ടയത്തിന് പുറമെ ഇടുക്കി പത്തനംതിട്ട സീറ്റുകളിൽ ഒന്നുകൂടി വേണമെന്ന് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് ലഭിക്കാൻ സാധ്യതയില്ല അടുത്ത വരുന്ന രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് തന്നെ കൊടുക്കുന്നത് കൊണ്ട് കൂടുതൽ സീറ്റ് ബുദ്ധിമുട്ടാണെന്ന നിലപാടാണ് ഇടതു മുന്നണിക്കുള്ളത് അതേസമയം യു ഡി എഫിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിഭാഗത്തിന് നൽകാൻ ഏകദേശ ധാരണയായിട്ടുണ്ട് എന്നാൽ തങ്ങൾക്ക് കൂടി സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമേ മത്സരിപ്പിക്കാവൂ എന്ന നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം പി ജെ ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തർക്കമുണ്ടായാൽ സീറ്റ് തിരിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പും കോൺഗ്രസ് നേതൃത്വം ജോസഫ് ഗ്രൂപ്പിന് നൽകി കഴിഞ്ഞു നിലവിൽ മുൻ എം പിമാരായ ഫ്രാൻസിസ് ജോർജ് പി സി തോമസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ സ്ഥാനാർത്ഥിയായിരുന്ന പ്രിൻസ് ലുക്കോസ് എന്നിവരുടെ പേരുകൾക്കാണ് പ്രഥമ പരിഗണന സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കാനുള്ള ചുമതല പാർട്ടി ചെയർമാൻ പി ജെ ജോസഫിന് പാർട്ടി നൽകിയിട്ടുണ്ട് ഒടുവിൽ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പി ജെ ജോസഫോ മകൻ അപ്പു ജോസഫോ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ജോസഫിന് പണ്ടേയുള്ള ഒരു ആഗ്രഹമാണ് പാർലമെൻറ്റിൽ പോകണമെന്ന് രണ്ട് തവണ മത്സരിച്ചുവെങ്കിലും ആ ആഗ്രഹം സാധിക്കാൻ പറ്റിയില്ല മരിക്കുന്നതിന് മുൻപ് ആ ആഗ്രഹം സാധിക്കണം അതിനുവേണ്ടി എന്ത് നാടകവും അദ്ദേഹം കളിക്കും ഒടുവിൽ വിടക്കാക്കി തനിക്കാക്കും അതാണ് ജോസഫിൻ്റെ ബുദ്ധി കാഞ്ഞ ബുദ്ധിയാണ് പാർട്ടിയിൽ സമവായം ഉണ്ടാക്കാനായില്ലെങ്കിൽ കോൺഗ്രസ്സിന് കോട്ടയം സീറ്റ് വിട്ടു നൽകി യു ഡി എഫിന് കിട്ടുന്ന രാജ്യസഭാ സീറ്റ് വാങ്ങണമെന്ന ചിന്തയും പാർട്ടിയിലെ ചില നേതാക്കൾ പങ്കുവയ്ക്കുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം പാർട്ടിക്ക് ലഭിക്കണമെങ്കിൽ ലോക്സഭ എം തന്നെ വേണം അതിനാൽ സീറ്റ് വിട്ടു നൽകരുതെന്ന അഭിപ്രായമാണ് ബഹുഭൂരിപക്ഷം നേതാക്കൾക്കുമുള്ളത് നിലവിൽ കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിന് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരമുള്ളത്